السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. سورة الحشر ونمضي الأنج وريل آياتنا تفسير ابن كثير تورم برنا وقوله تعالى الله الوجه ما ظننتم أن يخرجوا അവർ ആ ബനു നദീർ ഗോത്രക്കാരായ ജൂതന്മാര് അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുകയില്ല, പുറപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. എങ്ങനെ? നിങ്ങൾ അവർക്ക് സുരക്ഷിതമായ കോട്ടകൾ, സുരക്ഷിതമായ വീടുകളുണ്ട്, അപ്പൊ പെട്ടെന്നൊന്നും അവരെ പുറപ്പെടുവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിച്ചില്ല. മനസ്സിലായില്ലേ? അവർ പുറപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. ഐ ഫി മുദ്ദതി സ്വാരിക്കും ലഹും വഖസ്രിഹ എന്ന് പറഞ്ഞാല് നിങ്ങൾ അവരെ ഉപരോധത്തിൽ ഏർപ്പെടുത്തി വളഞ്ഞു ആ കാലയളവിൽ. വലിഹാദ ഖൗലു വഖസ്രിഹ അതിന്റെ കുറവും, കുറവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പീരീഡിൽ, കുറച്ച് സമയം കൊണ്ട് അവരെ വീട്ടിൽ നിന്ന് പുറപ്പെടുക്കാൻ, അവരുടെ നാട് കടത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല എന്ന്. പക്ഷെ അള്ളാഹു അതിന് സാധിപ്പിച്ചത് വക്കാലത്ത് സിത്തത്ത് വയ്യാമിൻ, അത് ആറ് ദിവസമായിരുന്നു. ആറ് ദിവസം കൊണ്ട് അവരെ നാട് കടത്താനായി. മഅ ശിദ്ദത്തി ഹുസൂനിഹിം വമൻഅതിഹ, അവരുടെ ശക്തമായ പ്രതിരോധം ഉള്ളതോടൊപ്പം തന്നെ, അവർക്ക് ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഉള്ളതോടൊപ്പം തന്നെ. വലിഹാദ ഖാലതാല, ഇക്കാരണത്താൽ അള്ളാഹു പറഞ്ഞു വലന്നു അന്നഹും മാരഅതുഹും ഹുസൂനുഹും മിനല്ലാഹി ഫഅതാഹും അല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. വലന്നു അവർ വിചാരിച്ചു, ആര്? ആ മുശ്രിക്കുകൾ വിചാരിച്ചു. അന്നഹും നിശ്ചയം അവർ, മാരഅതുഹും ഹുസൂനുഹും നിശ്ചയം അവരുടെ ആ സുരക്ഷിതമായിട്ടുള്ള കോട്ടകൾ അത് അവരെ തടയുമെന്ന്, അവർക്ക് പ്രതിരോധം ആകുമെന്ന്, അവർക്ക് രക്ഷയാകും എന്ന്. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. അല്ലാഹു ഇപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളുമാണ്. അത് അള്ളാഹുവിന്റെ ഹിസ്ബ്, അള്ളാഹുവിന്റെ പാർട്ടിയാണ് അവർ. അപ്പൊ അള്ളാഹുവിൽ നിന്ന് പറയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹു അവരുടെ അടുത്തെത്തി, അള്ളാഹു അവരെ സമീപിച്ചു. മിൻ ഹൈസു ലം യഹ്തസിബു, അവർ വിചാരിക്കാത്ത തരത്തിൽ അള്ളാഹു അവരെ സമീപിച്ചു. അതായത് രാഷയം, ജാഅഹും മിൻ അംരില്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്നുള്ളത് അവർക്ക് വന്നു. മാലം യകുൻ ലഹും ഫിബാൽ, അത് അവർക്ക് പിന്നെ യാതൊന്നും റോളും ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പന അവരുടെ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുക എന്നതാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം അവരെ പുറപ്പെടുവിക്കുക എന്നുള്ളത്, നാട് കടത്താൻ എന്നുള്ളത്. അപ്പൊ എന്തായാലും അത് വിജയിക്കും, അള്ളാഹുവിന്റെ പദ്ധതി അല്ലെ വിജയിക്കുള്ളൂ. അതാണ് മാലഹും മാലം യകുൻ ലഹും ഫിബാ ഫിബാൽ കമാ ഖാല തആല ഫിൽ ആയത്തിൽ ഉഖ്ര, മറ്റൊരു ആയത്തിൽ അല്ലാഹു പരാമർശിച്ചിട്ടുള്ളത് പോലെ, ഖദ് മകറൽ ലദീന മിൻ ഖബലിഹിം ഫഅതല്ലാഹു ബിന്യാനഹും മിനൽ ഖവാഇദ് فحر عليهم السقف من فوقهم واعطاهم العذاب من حيث لا يشعرون قد مكر الذين من قبلهم നിങ്ങൾക്ക് മുൻപുള്ളവർ കുതന്ത്രം പ്രയോഗിച്ചു. فاط الله وقول الله وانو بنيانهم അവരുടെ കെട്ടിടങ്ങളുടെ അരികിൽ. അതാണ് അല്ലാഹു ഇങ്ങനെ അടുക്കുന്നു എന്നുള്ളതല്ല, അല്ലാഹു അല്ലാഹുവിന്റെ പദ്ധതി അത് പ്രാവർത്തികമാക്കി. എന്താണ് മിനൽ ഖവാഇദ്, അസ്ഥിവാരങ്ങളിൽ നിന്ന്, ആ കെട്ടിടങ്ങൾ അസ്ഥിവാരങ്ങൾ. ഫഹറ, അപ്പോ എന്തായി? ഫഹറ അലൈഹി മുസഖഫ്, ആ കെട്ടിടങ്ങൾ അവരുടെ ആ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തന്നെ അവർക്ക് മേൽ ആപതിച്ചു, വീണു, പതിഞ്ഞു. അങ്ങനെ മിൻ ഫൗഖിഹിം, അവരുടെ മുകളിൽ നിന്ന്. വഅതാഹുമുൽ അദാബ് മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ ഉദ്ദേശിക്കാത്ത വിധത്തിൽ അവർക്ക് എന്ത് വന്നെത്തി? ശിക്ഷ വന്നെത്തി. وقوله تعالى الله البدر وقذف في قلوبهم الرعب وقذف الله ഇട്ടുകൊടുത്തു في قلوبهم അവരുടെ ആ സത്യനിഷേധികളായിട്ടുള്ള ജൂതന്മാരുടെ കൽബുകളിൽ ഹൃദയങ്ങളിൽ الرعب ഭയത്തെ പേടിയെ ഇട്ടുകൊടുത്തു ഐ അതായത് الخوف الرعب എന്ന് പറഞ്ഞ അർത്ഥം الخوف അർത്ഥയാത്ര എന്നാണ് الرعب എന്നാണ് الخوف الرعب الخوف والحلع والجزع നാരി വിഭ്രാന്തി പേടിയും വിഭ്രാന്തിയൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തു. വകൈഫ ലാ യഹ്സുലുഹും ദാലിക,
അങ്ങനെ അവർക്ക് വരാതിരിക്കുന്നത് എങ്ങനെ, അവർക്ക് കരസ്ഥമാകാതിരിക്കുന്നത് എങ്ങനെ, ആ പേടിയും വിഭ്രാന്തിയും ബേജാറും ഒറ്റപ്പാടും ഒക്കെ അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു, ഉപരോധത്തിലാക്കിയിരിക്കുന്നത്. അല്ലാതെ എങ്ങനെയുള്ള സഹായിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു മാസത്തെ വഴിദൂരം ഭയം ആശങ്ക എന്ന് പറഞ്ഞാൽ അത്രക്ക് അവരുടെ മേൽ അവരുടെ ഹൃദയങ്ങളിൽ ആശങ്കയും ഭയവും ഇട്ടുകൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതായിരിക്കണം. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ഇവരുടെ വിഷയത്തിൽ എന്നത് അള്ളാഹുവിന്റെ തന്നെ വാഗ്ദാനം ആണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. വഖൗലുഹു അള്ളാഹുവിന്റെ വചനം, യുഖ്രിബൂന ബുയൂതഹും ബിഐദിഹിം വഅയ്ദിൽ മുഅ്മിനീൻ. യുഖ്രിബൂന ബുയൂതഹും, അവർ അവരുടെ വീടുകൾ നശിപ്പിച്ചുകൊണ്ട്, ബിഐദിഹിം അവരുടെ തന്നെ കൈകൾ കൊണ്ട്, വഅയ്ദിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും. ഖദ് തഖദ്ദമ തഫ്സീർ ഇബ്നു ഇസ്ഹാഖ് ലിദാലിക, അതിന്റെ തഫ്സീർ ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ഇത് ആർക്കും ഉപകരിക്കരുത് എന്ന നിലക്ക് അതിന്റെ വാതിലും കഴുക്കോലും എല്ലാം ഊരിയിട്ടും അതൊക്കെ എടുത്തു മാറ്റിയും അത് ഉപയോഗശൂന്യമാക്കി അങ്ങനെ അവർ തന്നെ അവരുടെ വീടുകൾ നശിപ്പിക്കി ഉണ്ടായിട്ടുണ്ട്. അവരെ അട്ടിപ്പുറത്താക്കാൻ വേണ്ടിയിട്ട് സത്യവിശ്വാസികളും അവരുടെ വീടുകൾ നാശമാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ട രൂപത്തിലും എന്നർത്ഥം. مستحسنوه من سقوفهم وابوابهم وتحملها على الابل عندنا അതായത് അതിന്റെ സുഖൂഫ് സഖഫിന്റെ ജമാന സുഖൂഫ് മേൽക്കൂരകൾ സഖഫുൻ മേൽക്കൂര സുഖൂഫുൻ മേൽക്കൂരകൾ മേൽക്കൂരകൾ അതിന്റെ ബാബുകൾ അബുവാബ് ബാബിന്റെ ജമാന വാതിലുകൾ ഇതൊക്കെ ഇളക്കി മാറ്റിയിട്ട് അത് ഒക്കെ ഇളക്കി മാറ്റിയിട്ട് وتحملها അതിനെ വഹിക്കൽ മിനൽ ഇബിൽ ഇബിൽ അല്ലെങ്കിൽ ഇതിൽ അതാണ് ഒട്ടകപ്പുറത്ത്. അപ്പൊ ഊരാവ് നടത്തുന്ന ഊരി അവരെന്ത് ചെയ്തു ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ അവർക്ക് കുറച്ചേ അനുമതിയുള്ളൂ. അപ്പൊ ഒട്ടകപ്പുറത്ത് ആക്കാൻ പറ്റുന്നൊക്കെ അവര് അവരുടെ വാഹനപ്പുറത്ത് ആക്കി കൊണ്ടുപോയി. قال عروة بن الزبير وعبد الرحمن بن زيد بن اسلم وغير واحد ഇവരൊക്കെ ഈ തഫ്സീർ ആണ് പറഞ്ഞത്. وقوله الله تعالى ولولا ان كتب الله عليهم الجلاء لعذبهم في الدنيا ولولا ان كتب الله عليهم الجلاء الله അവർക്കുമേൽ ഇങ്ങനെ ഒരു നാട് കടത്തൽ ജലാഅ് വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും നീ ഈ നാട് കടത്തൽ എന്ന രൂപത്തിൽ ഒരു ശിക്ഷ അവർക്ക് അല്ലാഹു വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ലഅദബഹും നിശ്ചയം അല്ലാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു ഫി ദുനിയ ദുനിയാവിൽ വെച്ച് എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ അവർക്ക് ശിക്ഷ വരുമായിരുന്നു. ഈ തരത്തിൽ അവർ നാട് കടത്തപ്പെടുക എന്നത് അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും മറ്റു തരത്തിൽ അവർക്ക് അള്ളാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൊടിയ വഞ്ചന ചെയ്തവരാണ് അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ബനു ഖുറൈദയുമായി മറ്റൊക്കെ സഖ്യമുണ്ടാക്കി ധാരണയുണ്ടാക്കിയതാണ്. പക്ഷെ സഖ്യ നിബന്ധനകളെല്ലാം ലംഘിച്ചത് അവരാണ്, മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും അവർ സഹായിക്കപ്പെടേണ്ടവരല്ല എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്ന് മനസ്സിലാക്കാം. ഐ അതായത് അള്ളാഹു ഈ ഒരു നാട് കടത്തുക എന്ന പ്രക്രിയ അവരെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും വഹുവ അത് അന്നഫ്യുമിന്ദിയാരിഹിം അമ്മാലിഹിം ഈ ജലാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം പറയണം, അവരുടെ വീടുകളിൽ നിന്നും അവരുടെ സ്വത്തുക്കളൊക്കെ ത്യജിച്ച് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുവാന്ന് നാട് കടത്തി പോവുക എന്നുള്ളത്. അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മറ്റൊരു ശിക്ഷ വരുമായിരുന്നു. എങ്ങനെ മിനൽ ഖത്ലി വസ്സൈ വസബ് എന്ന് പറഞ്ഞാൽ മനഹുദാലിക വധിക്കപ്പെട്ടുകൊണ്ടും അതേപോലെ ബന്ദികളായി പിടിക്കപ്പെട്ടുകൊണ്ടും മറ്റും ഒക്കെയുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമായിരുന്നു നാട് കടത്തപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കുമേൽ
അള്ളാഹു വിധിച്ചിട്ടുണ്ട് അള്ളാഹു അവരെ ആ ദൂതന്മാരെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കും അവൻ പിന്നീട് എന്ന്. ഏതോടൊപ്പം ഈ ദുനിയാവിലെ ശിക്ഷ മാത്രമല്ല അവർക്കുണ്ടാവുക, അള്ളാഹുവിന്റെ റസൂലിനെ വഞ്ചിച്ചവർ, അള്ളാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിച്ചവർ, അപ്പോ അവർക്ക് ഈ ദുനിയാവിലെ ശിക്ഷ മാത്രമല്ല ഏതോടൊപ്പം പരലോകത്ത് ജഹന്നമെന്ന നരകത്തിലുള്ള ശിക്ഷ പരലോക ഭവനത്തിൽ ദാറുൽ ആഖിറത്തിൽ അവർക്ക് ഉണ്ടാകും എന്നതോട് അത് സജ്ജമാക്കിയിട്ടുണ്ട് എന്നതോടുകൂടി അഅദ്ദ തയ്യാർ ചെയ്തു സജ്ജമാക്കി അഅദ്ദ. ഖൗലുഹു തആല അല്ലാഹുവിന്റെ വചനം വലഹും ഫിൽ ആഖിറത്തി അദാബുന്നാർ, അവർക്ക് ആഖിറത്തിൽ പരലോകത്ത് നരകശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അയ്യ അതായത് ജഹന്നം ലാസിമുൻ ലാ ബുദ്ദ ലഹും മിൻ, ജഹന്നം എന്ന നരകം അത് നിർബന്ധമാണ്, അതവർക്ക് കൂടാതെ കഴിയുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സന്ധികൾ ഒക്കെ ലംഘിച്ചു. അങ്ങനെയുള്ള ആദൂതന്മാർക്ക്, വന്നതിൽ ഗോത്രക്കാർ ഉൾപ്പെടുന്ന ആദൂതന്മാർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ നിർബന്ധമാണ് ഈ ഹലോകത്തും വരലോകത്തും എന്നത്. വഖൗലുഹു തആല അല്ലാഹുവിന്റെ വചനം ذلك بانهم شاقوا الله ورسوله, الله എന്തുകൊണ്ടാണ് അത് അവർക്ക് എന്തുകൊണ്ടാണ് ഒന്ന് ഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഹലോകത്ത് കൂടാതെ പരലോകത്ത് കൂടി അവർക്ക് ശിക്ഷ വരുന്നത് എന്തുകൊണ്ടാണ്? ذلك അത് بانهم നിശ്ചയം അവർ എന്തുകൊണ്ട് شاقوا الله ورسوله, അല്ലാഹുവിനെയും റസൂലിനെയും ഒപ്പോസ് ചെയ്തു എതിർത്തു എന്നതുകൊണ്ട്. അതായത് انما فعل الله بهم ذلك, നിശ്ചയം അള്ളാഹു അവരെ സംബന്ധിച്ച് ഇത് പ്രവർത്തിച്ചത്. വസല്ലത അലൈഹിം റസൂലുഹു വഇബാദഹുൽ മുഅ്മിനീൻ, അവർക്കുമേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവന്റെ സത്യവിശ്വാസികളായ അടിമകൾക്കും അധികാരം കൊടുത്തു എന്നതും, അവർക്കുമേൽ മേൽക്കോയ്മ കൊടുത്തു എന്നതും എന്തുകൊണ്ടാണ്? ലിഅന്നഹും ഖാലഫുല്ലാഹ വറസൂലഹ, അവർ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചു എന്നതാണ്, എതിര് പ്രവർത്തിച്ചു എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനും. കാരണം വകദ്ദബു ബിമാ അൻസല അല്ലാഹു അലാ റസൂലിഹിൽ മുതഖദ്ദിമീന, വകദ്ദബു അവർ കളവാക്കി, ബിമാ ഒന്നുകൊണ്ട്, എന്ത്, അൻസല അല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചത് കൊണ്ട്, അലാ റസൂലിഹിൽ മുതഖദ്ദിമീൻ അവന്റെ മുൻകാലക്കാരായിട്ടുള്ള പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചതിൽ, അതായത് അവരുടെ തന്നെ റസൂൽ ആയ മൂസ അലൈഹിസ്സലാം, ആ മൂസ നബിക്ക് വന്ന വേദത്തിൽ തന്നെ, അവർക്ക് ലഭിച്ച വേദത്തിൽ തന്നെ, എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചുള്ള വിവരണം പ്രവചനം ഒക്കെ ഉണ്ട്. അതേ സംഗതി, അതേ തൗഹീദിന്റെ വക്താവായിക്കൊണ്ട് തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനുമായി വന്നതും, അള്ളാഹുവിന്റെ അന്തിമ വേദമായിട്ടുള്ള വിശുദ്ധ ഖുർആനുമായിട്ട്. പക്ഷേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർവ്വ കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അവർ വിശ്വസിക്കുന്നില്ലെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ശത്രുതയൊന്നും പുലർത്താതെ അവർ അവരുടെ വഴിക്ക് പോവുകയാണെങ്കിൽ പ്രശ്നമല്ല, എങ്കിലും അവർക്ക് പരലോകത്തുള്ള ശിക്ഷയുണ്ട്. പക്ഷേ ഇവിടെ ഈ യുദ്ധം ഉണ്ടാവേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിയിൽ കൊലപ്പെടുത്താനൊക്കെ അവർ ശ്രമിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി, സന്ധികൾ ലംഘിച്ചു, ഇതൊക്കെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഫിൽ ബിഷാറത്തി, സന്തോഷ വാർത്തയിൽ, സുവിശേഷത്തിൽ, ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്, വഹും യഅരിഫൂന ദാലിക, അവർക്കതറിയാം, അതായത് അവരുടെ വേദത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശമുണ്ട് എന്നും ഈ പ്രവാചകൻ, ഇതിന് വരാം, ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ ഈ വന്നിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്ന് അവർക്കറിയാം. പക്ഷെ അവർ വിചാരിച്ചിരുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് വരുമെന്നായിരുന്നു, ഇസ്രായേൽ വംശത്തിൽ നിന്ന് വരുമെന്നായിരുന്നു. പക്ഷെ അറബ് വംശത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്കിത് അംഗീകരിക്കാനായില്ല എന്നതാണ് സത്യം. അപ്പോൾ അവർക്കൊരു തരം വംശീയതയാണ്, യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും ആ വംശീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രം അവർ സത്യം മനസ്സിലാക്കിയിട്ടും സത്യം അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്തത് എന്നുകൂടി മനസ്സിലാക്കണം. അവർ അവരുടെ സ്വന്തം മക്കൾ അറിയുന്നത് പോലെ, സ്വന്തം മക്കളെ പോലെ ആൾക്കാരെ അറിയിക്കില്ലല്ലോ,
എന്നതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകരാണ്, ഞങ്ങളുടെ വേദത്തിൽ പറഞ്ഞ പ്രവാചകരാണ് ഇവരെ വരുമെന്ന് പറഞ്ഞ പ്രവാചകരാണ് ഈ വന്നിരിക്കുന്നത് ഇവർക്ക് അറിയാമായിരുന്നു. മക്കാൽ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ ആരും ധിക്കരിക്കുന്നുവോ, ഒപ്പോസ് ചെയ്യുന്നു, എതിർക്കുന്നുവോ എങ്കിൽ അവന് ശക്തമായിട്ടുള്ള ശിക്ഷയുണ്ടായിരിക്കും, കഠോരമായിട്ടുള്ള ശിക്ഷയുണ്ടായിരിക്കും എന്ന്. جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمه الله وبركاته.